നമസ്കാരം. ചില പ്രത്യേക വേനൽക്കാല പ്രശ്നങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വേനൽക്കാല രോഗങ്ങൾ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൽ അണുബാധകളുണ്ട്, വേനൽക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ചില പ്രത്യേക അണുബാധകളുണ്ട്. അതോടൊപ്പം തന്നെ ചൂട് അധികമാവുമ്പോൾ, നമുക്കറിയാം കേരളത്തിൽ ഇന്ന് ഒരു ചെറിയ ചൂടൊന്നും അല്ല, മുൻകാലങ്ങളിലൊന്നും ആരും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്തവണ്ണം ഉള്ള ചൂടാണ് നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചൂട് മൂലം ഉള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ കൂടി വരുന്ന ചൂടിനെ നമുക്ക് ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടായിട്ട് അനുഭവത്തിൽ വരാറുണ്ട്. അപ്പോൾ ദൈനംദിനം വീടിന് പുറത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏറ്റുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരക്കാരിൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക അവസ്ഥയ്ക്ക് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹീറ്റ് സ്ട്രോക്ക് പണ്ടൊക്കെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ് കൂടുതലായിട്ട് അനുഭവപ്പെട്ടിരുന്നത്. ഡ്രൈ ആയിട്ടുള്ള ചൂട്, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ കാലാവസ്ഥയിൽ ഈർപ്പമില്ലാത്ത ചൂട് വരുമ്പോഴായിരുന്നു നമ്മൾ ഹീറ്റ് സ്ട്രോക്കിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് കേരളത്തിലും ഹീറ്റ് സ്ട്രോക്കിൻ്റെ ചില കേസുകളെങ്കിലും നേരിടേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് നല്ല വെയിൽ, 11 മണി മുതൽ ഏകദേശം 4 മണിക്കാലം വരെയുള്ള ആ ചൂടിൽ നിരന്തരം കുറേ മണിക്കൂറുകൾ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ നടക്കുകയോ ശാരീരിക അധ്വാനം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് സാധാരണയായിട്ട് ഈ ഹീറ്റ് സ്ട്രോക്കിനുള്ള സാധ്യത കൂടുതൽ. ഏകദേശം ഒരു 36 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 104 ഡിഗ്രി ഫാരൻഹൈറ്റിന് മുകളിൽ ഉള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂട് ഉഷ്ണ അവസ്ഥ വരുമ്പോഴാണ് ഇത് വരാറ്. ഇത് വരിക എന്ന് പറയുന്നത് ഇതൊരു ഡേഞ്ചറസ് കണ്ടീഷനാണ്, മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഡേഞ്ചറസ് കണ്ടീഷനാണ്. ഇതിൽ അതിശക്തമായ പനി പോലെ ദേഹത്തിൻ്റെ ചൂട് തന്നെ കൂടുക, 106 ഡിഗ്രി വരെ. നമ്മൾ സാധാരണ പനി നമുക്കറിയാം 100, 101, 102 എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. 104 ഡിഗ്രി ടെമ്പറേച്ചറിന് മുകളിൽ ഉള്ള പനി, ശക്തമായ പനി ഉണ്ടാകുക, അബോധാവസ്ഥയിലേക്ക് രോഗി പോവുക, മരണം വരെ സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ ഹീറ്റ് സ്ട്രോക്കിൽ ഉണ്ടാകാറുണ്ട്. അതുപോലെ അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്നത്. അതായത് ചൂടുകൊണ്ട് നമ്മൾ അവശതയാവുന്ന ഒരു അവസ്ഥ. എക്സോഷൻ എന്ന് പറയുമ്പം അവശ നിലയിലേക്ക് കടക്കുന്ന ഒരവസ്ഥ. അതിലും ഇതേപോലെ വളരെ ഒരു കടുത്ത ക്ഷീണം, അല്ലെ ഛർദ്ദിക്കാൻ വരൽ, അല്ലെ ഛർദ്ദിൽ തന്നെ നിൽക്കാൻ പോലും വയ്യ എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇത് ഹീറ്റ് എക്സോഷൻ ആണ്. ഇതുപോലെ ഹീറ്റ് ക്രാംപ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതായത് നമ്മുടെ കാലിനും കൈകൾക്കും ഒക്കെ ഈ പേശികൾക്ക് കടുത്ത വേദനയും അല്ലെങ്കിൽ ഇങ്ങനെ ഉളുക്കു വീഴുന്ന പോലെ ഒരവസ്ഥയും ഒക്കെ വരുന്നതാണ് ഹീറ്റ് ക്രാംപ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ 2-3 തരത്തിൽ നമുക്ക് ചൂട് കൊണ്ടുള്ള, ഉഷ്ണം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഹീറ്റ് സ്ട്രോക്കാണ് അതിൽ ഏറ്റവും ഗുരുതരം, മരണകാരണം വരെ ആകാവുന്ന ഒരു പ്രശ്നമാണ് ഹീറ്റ് സ്ട്രോക്ക്. അപ്പോൾ ഈ ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. ഇത് ചൂടുകൊണ്ടുണ്ടാകുന്നത് കൊണ്ട് ഇതിനെ ശരീരം തണുപ്പിക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നത്. അതായത് നല്ല ഐസ്, ചിലപ്പോൾ നമ്മൾ രോഗിയെ ഐസ് കൊണ്ട് പൊതിഞ്ഞ് വെക്കാറുണ്ട്, ചുറ്റിനും ഐസ് വെച്ച് തണുപ്പിക്കേണ്ട ഒരവസ്ഥ വരാറുണ്ട്, തണുത്ത ഫ്ലൂയിഡ്സ് കൊടുക്കേണ്ടി വരാറുണ്ട്. അഥവാ രോഗിക്ക് ആ സമയത്ത് തണുപ്പ് ചെല്ലുമ്പോൾ കിടുങ്ങൽ അനുഭവപ്പെട്ട കിടുങ്ങൽ മാറ്റാനുള്ള മരുന്നുകൾ നമുക്ക് കൊടുക്കേണ്ടി വരാറുണ്ട്. ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്കിനെ ചികിത്സിക്കുന്നത്. ഹീറ്റ് എക്സോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചൂട് കൊണ്ട് തളർന്നു പോകുന്ന ഒരവസ്ഥയാണ്. ഹീറ്റ് എക്സോഷൻ ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ്. നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുക, നല്ലതുപോലെ ഫാനോ ACയോ ഒക്കെ ഇടുക, ധാരാളമായിട്ട് തണുത്ത വെള്ളം, ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളം കുടിക്കാൻ വിഷമാണെന്ന് പലരും പറയാറുണ്ട്. തൊണ്ടവേദനയും മറ്റുമൊക്കെ വരും. അതുകൊണ്ട് കൂജയിൽ നിന്നുള്ള അല്ലെങ്കിൽ മൺകലത്തിൽ നിന്നുള്ള തണുപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ആശുപത്രികളിൽ വരികയാണെങ്കിലോ ചിലപ്പോൾ ഡ്രിപ്പിട്ട് ഈ ജലാംശ നിർജ്ജലീകരണം തടയാൻ വേണ്ടി ഡ്രിപ്പിടേണ്ടി വരാറുണ്ട്.
തണുത്ത മുറിയിൽ രോഗിയെ കിടത്തി ശരീരമൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടി വരാറുണ്ട്. സോഡിയം പൊട്ടാസ്യം ആദിയായ ലവണങ്ങളുടെ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. ടെമ്പറേച്ചർ കുറയാനുള്ള മരുന്നുകൾ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവിലുള്ള ചികിത്സ. ഇനി നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടി ഒന്ന് നോക്കാം. വേനൽക്കാലത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാവുന്നത് ഇത്രയും സമയം, ഏറെ സമയം നമ്മൾ വെയിൽ കൊള്ളാതിരിക്കുക, അല്ലെങ്കിൽ കൊള്ളുകയാണെങ്കിൽ തന്നെ ഒരു കുടയോ അല്ലെങ്കിൽ ഒരു മറവോ ഉള്ള സ്ഥലത്ത് നിന്ന് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. രണ്ടാമത് വളരെ ഇളം നിറത്തിലുള്ള, വെള്ളയോ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ, ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ, ഇറുകി പിടിക്കാത്ത വസ്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. അതിനോടൊപ്പം തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഒന്നോ രണ്ടോ മണിക്കൂർ ഇടവിട്ട് തന്നെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. അത് എത്ര കുടിക്കണം എന്നുള്ളത് ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിന് തന്നെ അറിയാം. ഈ ദാഹം എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അതായത് നമ്മുടെ ശരീരത്തിനെ നിർജ്ജലീകരണത്തിൽ നിന്ന് തടയാൻ മസ്തിഷ്കം അയക്കുന്ന ഒരു സന്ദേശമാണ് ഈ ദാഹം. അപ്പോൾ അത്തരത്തിൽ ദാഹം തോന്നുമ്പോൾ നമ്മൾ നല്ലതുപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ദാഹം മതിയാവുമ്പോൾ ശരിക്കും അത് ശരീരത്തിന് അത്രയും വെള്ളം മതി. അപ്പോൾ കുറേ പ്രായമായവരിൽ, ചില മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ, മറ്റ് ചില അസുഖങ്ങൾ കടുമപ്പെട്ടിരിക്കുന്നവരിലൊക്കെ ഈ ദാഹം എന്ന പ്രക്രിയ ചിലപ്പോൾ ശരിയല്ലാതെ വരും. അല്ലെങ്കിൽ ഈ നിർജ്ജലീകരണം അല്ലെ ജലാംശത്തിനെ നിയന്ത്രിക്കുന്ന ശരീരത്തിൻ്റെ ഒരു മെക്കാനിസം ചിലപ്പോൾ കേട് ആയി എന്ന് വരാം. അത്തരക്കാരിൽ നമുക്ക് നിർബന്ധിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് ഓർമ്മിപ്പിച്ച് വെള്ളം കുടിക്കേണ്ടി വരും, പ്രത്യേകിച്ച് പ്രായമായവർ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നല്ല ശുചിയായിട്ടുള്ള, വൃത്തിയായിട്ടുള്ള വെള്ളം അടിക്കടി കുടിക്കുക. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം, പലരും നമ്മുടെ ചെറുപ്പക്കാരാവട്ടെ അല്ലെങ്കിൽ പൊതുവേ നമ്മൾ ഒരുപാട് സിനിമകളിലും ഒക്കെ കാണുന്നത് കൊണ്ടും ആയിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു മലയാളിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് മദ്യപാനം. അപ്പോൾ ഒരു ചിൽഡ് ബിയർ കുടിച്ചാൽ എൻ്റെ ചൂടെല്ലാം മാറും എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യം ഏത് രൂപത്തിലായിരുന്നാലും ശരിക്കും അത് ഡീഹൈഡ്രേഷനാണ്, നിർജ്ജലീകരണമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത് കുടിച്ച് നമുക്ക് ജലാംശം ശരിയാക്കിയെടുക്കാം അല്ലെങ്കിൽ നിർജ്ജലീകരണം തടയാം അല്ലെങ്കിൽ ശരീരത്തിനെ തണുപ്പിച്ചെടുക്കാം എന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് ആകെ തണുക്കുന്നത് മനസ്സ് മാത്രമായിരിക്കും. അതിനെ ഒരിക്കലും ഒരു നിർജ്ജലീകരണം മാറ്റാനുള്ള ഒരു വഴിയായിട്ട് കാണരുത്. അതുപോലെ തന്നെ നമുക്ക് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ മോരും വെള്ളം, അത്തരം പാനീയങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന, ഉപ്പും കൂടെ ചേർത്തിട്ട് കുടിക്കാവുന്ന പാനീയങ്ങളാണ് ഏറ്റവും നല്ലത്. ആർട്ടിഫിഷ്യലായിട്ടുള്ള പാനീയങ്ങൾ പോലും ഉപയോഗിക്കേണ്ടതില്ല, ഉപയോഗിക്കാത്തതാണ് നല്ലത്. പലരും നമുക്ക് അറിയാം ഈ ആർട്ടിഫിഷ്യൽ പാനീയങ്ങൾ ഒരുപാടധികം ഉപയോഗിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ കോള അല്ലെങ്കിൽ മറ്റ് സ്പ്രൈറ്റ് അങ്ങനെ ഒരുപാട് പേരുകളിലും മനോഹരമായ ഫ്ലേവേഴ്സിലും നിറങ്ങളിലും ഒക്കെ ഇത് മാർക്കറ്റിലുണ്ടല്ലോ. പക്ഷേ കഴിവതും അത്തരം പാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നാച്ചുറൽ ജ്യൂസസ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സായിട്ട് കഴിക്കുമ്പോഴും ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്നും ജലാംശം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓറഞ്ചും മുസമ്പിയും ഒക്കെ ഫ്രൂട്ടായിട്ട് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ജലാംശം ഒരു പരിധിവരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന കഞ്ഞിവെള്ളം മുതൽ മോരും വെള്ളം വരെയുള്ള സാധാരണ പാനീയങ്ങളാണ് ഏറ്റവും നല്ലത്. ചായയും കാപ്പിയൊക്കെ ഇത്തിരി കുറയ്ക്കുന്നത് തന്നെയാണ് വേനൽക്കാലത്ത് നല്ലത്. അപ്പോൾ ഇത്തരത്തിൽ ചില, അതുപോലെ രണ്ട് നേരം കൃത്യമായി കുളിക്കുക, തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുക. തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ചിലർക്ക് ചെറിയ ചൂടോടെയുള്ള വെള്ളം ഉപയോഗിക്കാം. പക്ഷേ പ്രിഫറബ്ലി തണുത്ത വെള്ളത്തിൽ തന്നെ രണ്ട് നേരം കുളിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു നല്ല ചൂടേറ്റിട്ട് വീട്ടിൽ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയോ അമിതമായി ക്ഷീണം അനുഭവപ്പെടുകയോ കടുത്ത തലവേദന അനുഭവപ്പെടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അല്പം ഇരുന്ന് ഒന്ന് ശരീരം തണുപ്പിച്ച് അല്പം വെള്ളമൊക്കെ കുടിച്ചിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കുകയാണെങ്കിൽ ഒരു ഹീറ്റ് എക്സോഷൻ്റെ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഹീറ്റ് ക്രാംസ് എന്ന് പറഞ്ഞ ശക്തമായ പേശി വേദന അനുഭവപ്പെട്ട, അതിനും നമ്മൾ പറയാറ് വിശ്രമമാണ്. വിശ്രമിക്കുക, നന്നായി വെള്ളം കുടിക്കുക, ലവണങ്ങളുടെ കുറവുണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്
നമുക്ക് കരിക്കും വെള്ളമോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളമോ ഒക്കെ ഉപ്പ് ചേർത്ത് കഴിച്ചാൽ പെട്ടെന്ന് ഈ പേശി വേദന മാറാറുണ്ട്. പുറമേ പുരട്ടുന്ന എന്തെങ്കിലും ലേപനങ്ങൾ പുരട്ടിയാൽ തന്നെ അത് മാറാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രായമായവരിൽ ഒരുപക്ഷേ നമുക്ക് നിർബന്ധിച്ച് വെള്ളം കുടിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരാം. ഇനി അണുബാധകളിലേക്ക് കടക്കുകയാണെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൂത്രത്തിൽ കല്ലുണ്ടാകുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുക, ഇതൊക്കെ നമ്മൾ വേനൽക്കാലത്ത് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. മൂത്രത്തിൻ്റെ പൊതുവേ ഉള്ള അളവ് കുറയുന്നതുകൊണ്ടാണ്. രോഗികൾ വന്ന് പറയാറുണ്ട് മഞ്ഞയാണ് മൂത്രം, ഒരുപാട് കടും നിറത്തി പോകുന്നു, മഞ്ഞപ്പിത്തമാണോ എന്നൊരു സംശയമുണ്ട് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ശരിക്കും ഈ കടും നിറം എന്ന് പറയുന്നത് ജലാംശം കുറഞ്ഞതിൻ്റെ ഒരു പ്രതിഫലനം കൂടെ ആവാം. അപ്പോൾ സാധാരണ ഇളം മഞ്ഞ നിറത്തിൽ നമ്മുടെ മൂത്രം പോകുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കടും നിറത്തിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് വേണ്ട ജലാംശം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ക്ഷീണമുണ്ട് അല്ലെങ്കിൽ വയ്യായ്മയുണ്ട് എന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ അവരങ്ങ് മാണ്ട് ക്ഷീണിതരായി കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിരന്തരം കരയുക എന്നുള്ള ഒരു കാര്യമായിരിക്കും അവരിൽ നിന്ന് നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞോ അല്ലെങ്കിൽ മൂത്രം ഒരുപാട് കടും നിറത്തിലാണോ പോകുന്നത് നോക്കുമ്പോൾ നമുക്ക് ജലാംശത്തിൻ്റെ കുറവുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അവിടെ ഉള്ളത്. അത് നമ്മൾ ശരിയാക്കുക. അതുപോലെ തന്നെ മറ്റ് അണുബാധകൾ, ചിക്കൻ പോക്സ്, അതുപോലെ വെള്ളത്തിൻ്റെ ഒരുപാട് വെള്ളത്തിന് ദാഹമുണ്ടാകുമ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ചിലപ്പം വെള്ളം ശുചിത്വമുള്ളതാണോ നല്ലതാണോ എന്നൊക്കെ ശ്രദ്ധിക്കാതെ തന്നെ ചിലപ്പം വെള്ളവും ജ്യൂസും ഷേക്കുകളും പാല്, നമുക്കറിയാം ഈ ഷേക്കുകൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും അവർ ബോയിൽ ചെയ്യാറില്ല കടയിൽ, നമുക്കറിയാം പാക്കറ്റ് പൊട്ടിച്ച് അതേപടി ഇടുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ ആരോഗ്യകരമാണോ അല്ലയോ എന്നുള്ള വശം ആ സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ആഹാരത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും വരാവുന്ന ഫുഡ് പോയിസൺസ് അല്ലെങ്കിൽ ഭക്ഷ്യ വിഷബാധകൾക്ക് ഉള്ള സാധ്യത സമ്മർ മന്ത്സിൽ കൂടുതലാണ്. അപ്പോൾ അത് നമുക്കറിയാം. ഇപ്പോൾ കോളറ തന്നെ, കോളറ ഏകദേശം നമുക്കിവിടെ ഇല്ല എന്നൊക്കെ നമ്മൾ വളരെ ആശ്വസിച്ചിരുന്നതാണ്. പക്ഷേ ഒന്നോ രണ്ടോ ജില്ലകളിൽ കോളറയുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന്, മലിനജലത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു അണുബാധയാണ്. അപ്പോൾ അത്തരത്തിൽ കോളറ, ഹെപ്പറ്റൈറ്റിസ് എ, ഇ ഇത്തരം, അതുപോലെ അങ്ങനെയുള്ള പല വെള്ളത്തിൽ നിന്നും മലിനജലത്തിൽ നിന്നും മലിനമായ ആഹാരത്തിൽ നിന്നും പകരാവുന്ന രോഗങ്ങളുടെ ഒരു കാലം കൂടിയാണ് വേനൽക്കാലം. അതുപോലെ ഞാൻ പറഞ്ഞു, ചിക്കൻ പോക്സിൻ്റെ സമയമാണ്, നല്ല കടുത്ത വൈറസ് പനികളുടെ സമയമാണ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധകൾക്കുള്ള സമയമാണ്, ജലത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും തന്നെ വരുന്ന ഒരു രോഗമാണ് ടൈഫോയിഡ്. മുമ്പൊരിക്കൽ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ ടൈഫോയിഡ് രോഗം ഒക്കെ തന്നെ പകരാനും പടരാനും ഉള്ള സാധ്യതയുള്ള സമയമാണ് വേനൽക്കാലം. അപ്പോൾ വെള്ളം കുടിക്കുക എന്ന് പറയുന്നതിനോടൊപ്പം എനിക്ക് എടുത്തു പറയാൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും വെള്ളത്തിൻ്റെ ശുചിത്വവും കൂടെ ഉറപ്പാക്കുക. കുടിക്കുന്ന ജ്യൂസോ വെള്ളമോ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് കഴിക്കുന്ന ആഹാരമോ ഒക്കെ തന്നെ ശുചിയാണോ എന്നുള്ള ഒരു, നമുക്ക് വളരെ പ്രയാസമാണ് അത് അറിയാൻ എങ്കിൽ തന്നെയും അതിലേക്കും കൂടി നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. കാരണം പൊതുവേ വെള്ളത്തിൻ്റെ ക്ഷാമം ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അഴുക്ക വെള്ളം, ശുചിയല്ലാത്ത വെള്ളം ചിലപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നതിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലെ പല അണുബാധകളുടെയും കൂടെ ഒരു സമയമാണ് വേനൽക്കാലം. പിന്നെ പറഞ്ഞ അമിതമായ വിയർപ്പിൽ നിന്ന് വരാവുന്ന പൂപ്പൽ ബാധകൾ അല്ലെ, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഇടുങ്ങിയ ഭാഗങ്ങളിൽ ശരീരത്തിൻ്റെ ചൊറിച്ചിലുണ്ടാകുക, അതാണ് സാധാരണയായിട്ട് ഫംഗസ് ബാധയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള അണുബാധകളുടെയും കൂടെ ഒരു സമയമാണ് വേനൽക്കാലം. അപ്പോൾ നമുക്ക് ബ്രോഡായിട്ട് പറയാവുന്ന ചില തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ,
രണ്ട് നേരം കൃത്യമായി കുളിക്കുക, തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കുക, ധാരാളമായിട്ട് വെള്ളം ഉപയോഗിക്കുക, വളരെ ലൂസായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ, അതും ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ കഴിവതും ഉപയോഗിക്കുക, ഒരുപാട് വെയിൽ കൊള്ളുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നെത്താതിരിക്കുക, എന്നാൽ അങ്ങനെ ജോലി ചെയ്തേ തീരൂ എന്നുള്ള ആൾക്കാർ വളരെ ഒരുപാട് വെള്ളം കുടിക്കുകയും ശരീരത്തിന് അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട തീർച്ചയായും വൈദ്യസഹായം തേടുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ വേനൽക്കാലം. ഈ വേനൽക്കാലം സുഖമായി അല്ലെങ്കിൽ ഒരുമാതിരിയെങ്കിലും ആശ്വാസകരമായി തരണം ചെയ്തു പോകാൻ നിങ്ങളെ ഈ വീഡിയോ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു.